മുപ്പത് വർഷത്തിന് ശേഷം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ജോഷി എന്താണ് ആലോചിക്കണേ? നീ ഏത് ബെഞ്ചിലും ഇരിക്കണ്ടേ? പത്താം ക്ലാസ് ആരെ കൂടെ കൂടാറൊക്കെ ആയിരുന്നു? ഓർക്കാൻ പറ്റണല്ലേ. സുനിലൊക്കെ എന്റെ ബെഞ്ചിലായിരുന്നു ആണല്ലേ. സുനിലിനെ എന്തായാലും ഞാൻ മറക്കില്ല. കാരണം ഈ പഴയ കുഞ്ഞു പുസ്തകങ്ങൾ കൊണ്ടിട്ടേ ഈ സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. ക്രാഫ്റ്റ് വർക്കിന്റെ ആശനായിരുന്നു. ശരിക്കും ആന്റപ്പനൊക്കെ ഒരു ജഡ്ജാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അല്ല, ദേവ ടീച്ചറുടെ ക്ലാസ്സിലൊക്കെ ഈ കണക്കിൽ ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു. നമുക്ക് ടക്കടക്ക ഒന്ന് കണക്ക് വരൂ. അതെ, എന്താ ഓർക്കാൻ പറ്റണത് പഴയ കാലത്തിനെ പറ്റി? ഓർക്കാൻ പറ്റണത് ഇപ്പോഴത്തെ ഓർമ്മ എന്ന് പറയുന്നത് നല്ല പഴയ മുഖങ്ങള് പേര് പറയുമ്പോഴാണ് ഓരോ മുഖങ്ങള് കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇത് ആ പറഞ്ഞ ആളായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ പേര് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ അത്ര പെട്ടെന്ന് സെറ്റ് ആവണല്ലേ. മുരളിക്ക് ഒരു മാറ്റമില്ല, അന്ന് ഒന്നും അറിയപ്പെട്ട ചെറിയൊരു താടി വന്നു. ഹായ്, കൊറേ കാലം കണ്ടത്. ഞാൻ എല്ലാവരെയും അനുഭവങ്ങൾ ഇങ്ങനെ ചോദിക്കായിരുന്നു. എപ്പോഴും ഇതന്നെയാണ് പരിപാടി, സൈക്കിൾമാ അങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക. ശശി വന്നിട്ടില്ലേ? ശശി വന്നിട്ടില്ല. ശശി എത്തിയില്ല. ഞാൻ രണ്ടാമത് വിളിച്ചായിരുന്നു. അതെ, ഗംഗാധരയോട് ഒളിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ ചുറ്റിയിൽ ആര് ഒളിച്ചു നിൽക്കാന്നുണ്ടെങ്കില്. എന്ത് വിശേഷം? എത്ര നാളെ കണ്ടോ? എവിടെ ആയിരുന്നു? ആ, കൊളത്തൂര്. ഒരു ദിവസം വീട്ടിലേക്ക് വേടാ. ആ, ഇടയ്ക്ക് സൈക്കിളിംഗ് നടക്കാൻ ഏറ്റവും പോകുന്നു. നമസ്കാരം, ഇത് എവിടെയായിരുന്നു? ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാവരും വെറുതെ ഒന്ന് പേഴ്സണൽ ആയിട്ട് പറയാം. മണിയണ്ണൻ എന്താ എന്തെങ്കിലും ഓർമ്മകൾ പറയാനുള്ളത്? ഓർമ്മകൾ ഇതൊക്കെ നെയ്ജീവ് എന്തോ സജീവ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടെന്നാണ് അല്ലേ? എപ്പോഴും കാണുന്നേ അവിടെ ഇവിടെയൊക്കെ. ഒന്ന് പിന്നെ എന്താ ആലോചിക്കണ പോലെ തന്നെ. ഹായ്, നമസ്കാരം. കോയമ്പത്തൂർ ഭീമയില് കിട്ടു. ജിനേന്ദ്രൻ ചെറുതായി. ജിനേന്ദ്രൻ ഭയങ്കര ചെറുതായി ചെറുതായി. ജിനേന്ദ്രൻ എന്താ ചെയ്യണ? എവിടെയാ? എവിടെ ഇപ്പോ? ഭീമയില്. ഓർമ്മകൾ എന്തെങ്കിലും എന്നെ ഓർമ്മയുണ്ട. പേര് ആകെ വെട്ടു. എവിടെ വർക്ക് ചെയ്യണ ഇപ്പോ? അബുദാബിയില്. പ്രവാസിയാണ്. ഞാൻ വെറുതെ കൊച്ചു വീഡിയോ ഉണ്ടാക്കാൻ നേരില്ല. എന്തെങ്കിലും പരിചയമുണ്ട? എന്തെങ്കിലും പരിചയമുണ്ട്? പരിചയമുണ്ട്. ആ, ഭാഗ്യുണ്ട്. ഇല്ല, വെറുതെ പറയുന്നതാ. ഫിജി എന്താ ചെയ്യണം? ഞാനേ ഒരു കൊച്ചു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ പഴയ ആൾക്ക് മുഖങ്ങളൊക്കെ വെച്ചിട്ട്. ഞാൻ ഫീലായിരുന്നു. ഫീലിണ്ടായിരുന്നു. നല്ല പൊടി പെടണ്ട. എവിടെയാണ് നീ ചെറുപ്പം? ഇവരാണോടാ? ഞാൻ പത്ത് ഫീലല്ലായിരുന്നേ. അതായത് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചു. ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചിട്ട് പത്താം ക്ലാസ് നീ നമ്മള് ഇടയിൽ വെച്ചിട്ട് വെട്ടിപ്പോയില്ലേ? ഓ, അതുകൊണ്ടാണ് അല്ലേ. രാജപ്പെട്ട് തിയേറ്ററിന്റെ കാര്യം എന്താ? തിയേറ്റർ വാങ്ങിച്ചോ? പ്രോപ്പർട്ടി വിറ്റോ? ഇപ്പം കുറെ നാളായിട്ട് ക്ലാസ്സിക്കാൻ തന്നെ ഏതാ? സ്റ്റാർ പ്ലസ്. 25 വർഷം.
കരിയറിലുള്ള ഗ്രോത്ത് ഉണ്ട്. അയ്യപ്പനൊക്കെ ഭയങ്കര ടാലന്റ് ഉള്ള ആളായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഈ ഒരു ജോബിലൊന്നും ഇരുന്ന പറ എന്റെ പേര് രാജി. ഞാൻ ബിയിലാണ് പഠിച്ചത്. വീട് നന്ദികുലം കല്യാണം ചെയ്ത് അങ്ങോട്ടാണ് ഉൾക്കട ബജറ്റിലെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഒരു സ്കൂൾ ബസ്സാണ് പഠിക്കുന്നത്. അത്രയും രണ്ട് മക്കള്, മോള് നീന്തക്ക് സെക്കൻഡ് ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, മോൻ പ്ലസ് വൺ. ഭർത്താണ് രണ്ട് കുട്ടികള്, മുത്താറ ഡിഗ്രി പി എസ് സി ചെയ്യാണ്, രണ്ടാമത്തെ ആള് പ്ലസ് വൺ പഠിക്കുന്നു. പത്ത് ബിയില് പഠിച്ചിട്ടുണ്ട്. മുമ്പ് ഈ നന്ദിഗിരി സ്കൂളിൽ മർദ്ദനായിരുന്നു വീട്. ഇവിടുന്ന് ഇപ്പോൾ ഷിഫ്റ്റ് ആയിട്ട് ആ പാളിക്ക് 26 വർഷമായിട്ട്. കല്യാണം കഴിച്ചത് കരിമല്ലൂരിനാണ്. ഭാര്യ രണ്ട് കുട്ടികൾ, ഏഴാം ക്ലാസ്സിലാണ്, നെലസ് പഠിക്കും. വീട്ടിലെല്ലാം പണി പറയലാണ്, വീട് പണി പണിയിലാണ്. അതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, കടത്തി കൊണ്ടുവരും എന്തായാലും. ഞാൻ ഷിപ്ലാണ് കമ്പനി കൊടുക്കേണ്ട മാനേജറായിട്ട് 15 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ വേറെ കമ്പനി ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊടുക്കേണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയാമെങ്കിൽ ചോദിക്കാം. എന്റെ പേര് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ആക്കി വയ്ക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരാളാണ്, 30 വർഷത്തിന് ശേഷം കൂടി ഇവിടെ വരുന്ന ആൾക്കാരാണ്. അപ്പോ ഇതുവരെ പല ടീച്ചർമാരെ ഞാൻ പോയി കണ്ടിട്ടുണ്ടാണ്. അപ്പോ പല ടീച്ചർമാർക്കും കോൺഫിഡൻസ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വന്നു. രാജ്യം മാത്രം മണിക്കാരാണ് കണ്ടിട്ടില്ല, കണ്ടിട്ടാണ് താമസിക്കുന്നത്. പണീഷ് മാഷ് ഞാൻ കണ്ടിരുന്നു, രാമേഷ് മാഷ് ഞാൻ കാണാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല, ശ്രമിക്കുമായിരുന്നു. പക്ഷെ സത്യനാണ് എന്നെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചത്. പല സ്ഥലത്തും സത്യത്തിന് കൂടെയാണ് ചെയ്യാൻ വീട്ടിലേക്ക് പോയി. അപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോ ഞാൻ താമസിക്കുന്ന പുൽമാലി പാലത്തിന്റെ സൈഡിലാണ്, ഓർമ്മയില്ലേ ഓർമ്മയില്ലേ. ഇപ്പൊ നന്ദി, ഇപ്പോ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ 10 വർഷത്തോളം ഞാൻ പഠിച്ചു. അതിനുശേഷം എനിക്ക് ജോലി കിട്ടി ബാംഗ്ലൂർ. പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് 20-21 വർഷമായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യണം. അതിന്റെ ഒരു ഏഷ്യയുടെ ഡയറക്ടറാണ് ഒരു ടീമിന്റെ. പിന്നെ എന്റെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അനിത ലക്ഷ്മി എന്ന് പറഞ്ഞ മോളുണ്ട്. മോള് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നു. അനിത അവിടെ ജിയിൽ വർക്ക് ചെയ്യണം.
ജെൻഡർ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലേക്ക് കയറി കുറേ നാളായി. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും യാത്രകളും എൻ്റെ ഇടയിൽ കാണാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. പിന്നെയും കാണുന്നു വാട്സാപ്പിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ കാണുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കഥ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കാം. എനിക്കും സാധ്യതയുണ്ട് എല്ലാവരും കാണി സംസാരിക്കാം. നമ്മളെല്ലാവരും ഈ യോഗത്തിലേക്ക് പക്ഷേ നല്ലൊരു പ്രോഗ്രാമിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഹസ്ബൻഡ് ഭർത്താവിൻ്റെ രണ്ട് മക്കള് ഡിഗ്രിക്ക് ബൈക്ക് പഠിക്കുന്ന ഒരാള് ഒരാള് എല്ലാ ടീച്ചേഴ്സിനും അധ്യാപകർക്കും നമസ്കാരം. നല്ല അടിയുള്ള ഒരു ഓർമ്മ കണ്ടെത്തണമെന്നാണ്. വേറെ ഒന്നല്ല നമ്മുടെ കൂടെ ചെയ്യുന്ന ഡാലിനോമല്ലാരും ഡാലിന് ആളാസ് വെച്ചിട്ട് ഞാൻ ബോർഡിൽ എഴുതുന്ന സമയത്ത് ഞാൻ ഇത് പിടിച്ചൊന്ന് കുലുക്കി ആ സമയത്ത് ഡാലിന് തലവര് കിഴിക്കൊടുത്ത് ആ സമയത്ത് ഡാലിയൊന്ന് മാറ്റെടുത്തൊന്നും വിവരം പറഞ്ഞു. സ്റ്റാഫ് റൂമില് നല്ല കണ്ടെണ്ണം കിട്ടിയത് ഓർമ്മ മാറ്റൊന്നും നല്ല ഓർമ്മ കിട്ടിയത്. പേര് പറയാം, ജിനേന്ദ്രൻ. ഇപ്പൊ ഞാൻ ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ താമസിക്കാൻ ഡിഗ്രി സ്കൂളിന്റെ അപ്പുറത്തുള്ളത്. ഇപ്പൊ താമസിക്കുന്നത് കൊടകച്ചൻ കുറിച്ചാണ് സ്ഥലത്താണ്. രണ്ട് കുട്ടികള് ആ ഇന്ന് സ്നേഹ മേഘിത വൈഫ് ഗ്രീഷ്മ ജനറൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. വലിയ കുടുംബം എന്റെ പേര് ഷിജി. മോഹിനാലിന്റെ പത്ത് വീരാണ് പഠിച്ചത്. എനിക്ക് മൂന്ന് മക്കള്, മൂന്ന് മകള് ഡിഗ്രി ഫോർത്ത് ഇയർ, രണ്ട് മകള് തമ്മില് മൂന്നാമത്തെ പേരില് ഭർത്താവ് ജോസ് വന്നിട്ടുണ്ട്. ഒരു വൈപ്പ് ഇവിടെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോൻ ക്ലാസ് പഠിച്ചാ ഞങ്ങൾ ഇവിടെ നിന്ന് അഡ്രസ് ചെയ്തോട്ടോ. മക്കള് ഫോൺ പി ജി ഫോണിൽ ചെല്ലുകയും ഫോൺ ഫ്രൈസില് തിരിക്കും. ഫോൺ കൊടയിറക്കി ഹസ്ബൻഡ് ചെന്നൈകളിൽ സംഭവത്തോട് കൂടി പറയുന്ന ഭാഷ എന്തുവാക്ക് നമ്മളോട് സംസാരിച്ചിട്ട് പോയപ്പോ മതി. തീർക്കാൻ
സംഘടിപ്പിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഞങ്ങളെല്ലാവരും മേച്ചറിൽ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെ മുന്നിലും വരാൻ സാധിച്ചതിൽ ജഗദീശനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷ വർഷം മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി സന്തോഷം. നമ്മുടെ പരിചയം തുടരാം. അടുത്ത ആളുകൾ എന്റെ പേര് പ്രിയ, ഫസ്റ്റ് ലൈനിലെ ഒരു മോള് അഞ്ചൽ മോൻ അനന്തനാരായണൻ, ഓൾറെഡി ഡിഗ്രി സെക്കൻഡ് ഇയർ നമ്മൾ ഫോർത്തിലെ. അദ്ദേഹം സ്വാധീന വർക്കുന്നു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലെ കണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. 20 വർഷമായി. പ്രിയ ഗുരുക്കന്മാർക്ക് മാത്രം. എൻ്റെ പേര് നൈജീവ്. സ്കൂളിലെ നേരെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു വീട്. ഞാൻ ആൻറ്റികളെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫ് മോള്, വൈഫ് ഇവിടെ നന്ദിഗ്രഹ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നീതിയിലെ മെഡിക്കൽ ഷോപ്പിൽ. എൻ്റെ പേര് സുനില്. നന്ദിഗ്രഹ എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഓണം വെക്കേഷന് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയതായിരുന്നു. നമുക്കറിയാലോ ആ സമയത്തുണ്ടായ പ്രളയം, അതെല്ലാം കാരണം മാറ്റിവെച്ച് വീണ്ടും ഷെഡ്യൂൾ ചെയ്ത് ഇതിനുവേണ്ടി വർക്ക് ചെയ്ത ഇതിൻ്റെ എല്ലാവരോടും ഇതിൻ്റെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും. ചെന്നൈയിലാണ് എടുത്തത്. മക്കള് 7-ലും 2-ലും. ശരി, എല്ലാവർക്കും ഞാൻ താൻ ടീലാണ് പഠിച്ചത്. ജനിതരാണ് ക്ലാസ്സിച്ചത്. എന്റെ വൈഫ് എന്റെ പേര് മീനാക്ഷി. ഞാൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമസ്തേ, എന്റെ പേര് രേഖ. ഞാൻ 10C പഠിച്ചത്. ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂൾ മാത്സ് ടീച്ചറാണ്. എന്റെ റോൾ മോഡൽ ശാന്തി ടീച്ചറാണ്. അൺഎയ്ഡഡ് സ്കൂളിലെ കോടാലി. എന്റെ പേര് കോടാലി. ഇതെന്റെ മോള്. +1 പഠിക്കുന്നു. ഹസ്ബൻഡ് പോലീസിലാണ്. താങ്ക് യു. എന്റെ പേര് അയ്യപ്പൻ എന്നാണ്. ഒരുവിധം പേരിപ്പോ അറിയാം. പിന്നെ ലീല ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചത്. ഇത് വിവാഹം കഴിച്ചിരുന്ന തൊട്ടടുത്തുന്നത് തന്നെയാണ്. പിന്നെ ആരുടെ പേരുണ്ട്? സന്ധ്യ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ തന്നെയാണ് പഠിച്ചത്. അത് തന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും ഞാൻ അറിയും. നിങ്ങളുടെ രൂപമാറ്റത്തിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഞാൻ അറിയും. ഞാൻ നേഴ്സാണ്. ഇപ്പൊ ജോലിക്ക് പോണില്ല. രണ്ട് മക്കള്. മോൻ +2 പഠിക്കണം. മോള് ഇവിടെ തന്നെയാണ്, 7-ാം ക്ലാസ്സിൽ പഠിക്കണം.
എനിക്കടിച്ചിരുന്നത് ഹസ്ബൻഡിന് വീട് കൊല്ലത്താണ്. പക്ഷെ അത് വന്നിട്ട് പുറത്തു പോയിരിക്കുന്നു. എന്റെ മുകളിൽ ദാർജി ഭർത്താവിന്റെ പേര് സത്യജിത്ത്. സിവിലിന്റെ ഡിപ്ലോമ കഴിഞ്ഞാണ് കുറച്ചുകാലം ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു രണ്ടു മാസമായിട്ട് ബ്രേക്ക് എടുത്തേക്കാണ്. ഭർത്താവ് ഒരു പി ജി ഡി സെൻസ് പറഞ്ഞ സ്ഥാപനം ചെയ്യുന്നത് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകും. കേക്കണല്ലേ മൈസൂർ പേര് കുട്ടികളാ കേക്കണല്ലേ പരിപാടി അത് പിന്നെ നിങ്ങൾക്ക് ആർക്കില്ല. അപ്പൊ ഇത് വാങ്ങി ഇരിക്കുന്ന എല്ലാവരും അത് നിങ്ങളെ നമസ്കാരമാണ്. എന്റെ പേര് സുധീഷ്. ഞാനിപ്പോ ചെറിയ ബിസിനസ്സൊക്കെ നടക്കാണ്. വൈഫ് ബ്യൂട്ടി പാർലർ, മക്കള് ഒരാള് 9, ഒരാള് 7, ഇവിടെ തന്നെ പഠിക്കുന്നു. വൈഫിന്റെ പേര് വിനീഷ, അക്ഷയ്, അശ്വിൻ. അടുത്ത് ഫാമിലി വന്നിട്ട് ഒരാം തീയതി ഇരിക്കുകയാണ്. ഫാമിലിയോടെ പുറപ്പെട്ടു. അത് വരുമ്പോ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം, അപ്പൊ വേണമെങ്കിൽ അപ്പോഴും പരിചയപ്പെടുത്താം. എന്റെ പേര് മണികണ്ഠൻ, ടെൻസി. 11 പഠിച്ചിട്ടുണ്ട്. സത്യന്റെ ഭാഗ്യം അത്രയും ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ചെയർമാനാണ്. ഞാൻ സെറ്റിലൂടെ മുതിർത്തേക്കരയാണ്. എന്റെ ഫാമിലി എപ്പോഴും എനിക്ക് 3 മക്കളാണുള്ളത്. എന്റെ പേര് അലക്സ് വർഗീസ്. ഞാൻ 8, 9, 10 ക്ലാസ്സുകളാണ് ഇവിടെ പഠിച്ചത്. കോളേജിൽ നിന്നാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ എലത്തുരുത്ത് അറിവിഷത്ത് സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഭാര്യ മൂക്കന്നൂർ സ്കൂളിൽ പഠിപ്പിക്കുന്നു. പിന്നെ 2 കുട്ടികൾ, ഒരാൾ 4 ക്ലാസ്സിൽ, ഒരാൾ 2 ക്ലാസ്സിൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 10th ക്ലാസ്സിലായിരുന്നു. വീടുമല്ലായിട്ട് സിംഗിളാണ്, എല്ലാവരും ആസ്വദിക്കുക. എന്റെ വീട് പന്തല്ലൂര്. ഞാൻ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. എന്റെ പേര് ദിലീപ്. ഭാര്യ പേര് ലിനി. 2 പിള്ളേരുണ്ടാകും. ആ വരും. അപ്പൊ ഒരാള് 3 ക്ലാസ്സിൽ നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരാളാണ് ഞാൻ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോ ഭാര്യ ടീച്ചറായ സ്കൂൾ കുറച്ചാൾ പോയിട്ടുണ്ട്. ഞാൻ അവിടെ കുറച്ചാൾ കേട്ടിട്ടുണ്ട്. 5 കേട്ടിട്ടുണ്ടാകും. പ്രൈവറ്റ് ടാക്സിൽ ഇവിടെ പോകുന്നുണ്ട്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഓപ്ഷൻ ഓടിക്കാറ്. പ്രിയമുള്ളവർ, ഈ സ്കൂളിൽ പഠിച്ചതിന്റെ എല്ലാ വിധത്തിലുള്ള നന്മയും ഏത് വേദികളിൽ ചെന്നാലും ഏത് പ്രോബ്ലമുകളിൽ ചെന്ന് പെട്ടാലും അത് നമ്മുടെ ഈ സ്കൂളിന്റെ ഗുണം തോന്നും, ഈ നാടിന്റെ ഗുണം തോന്നും. അത് വളരെയധികം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് നമ്മളെല്ലാവരും. പിന്നെ ഈ നമ്മുടെ മാതൃവാത്സല്യം അതോടൊപ്പം തന്നെ നല്ല ശിക്ഷണവും നൽകി നല്ല പോലെ അധ്വാനിച്ച് നമ്മളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും ഇത്ര നല്ല ടീച്ചർമാരെ നമുക്ക് കിട്ടിയതും അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ്. പഠിക്കുന്നവരടുത്ത് വലിയ സംഭവം ഒന്നായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ ഭാഗ്യം.
ഹൈദരാബാദ് ഡോക്ടറാണ്. ഔഷധ വർക്ക് ചെയ്ത് ചിലപ്പോൾ സ്വന്തം ഒരു മാനുഫാക്ചറിങ് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടും ഈ നാട്ടിലെ ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള സ്കൂളിൽ പഠിച്ചതിൻ്റെയും ഗുണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലെ ഇനി ലക്ഷ്യ തലമുറകൾക്കും കൂടി കിട്ടാനൊരു ഗുണം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ കൂട്ടുകാരെ. എൻ്റെ പേര് ബേബി. ഞാൻ എല്ലാവരും താമസിക്കുന്നത് ജീവിതകാര്യമായിരുന്നു. ഞങ്ങളായിപ്പോ ടീച്ചറായിട്ട് പഠിക്കാൻ കഴിയും. അപ്പൊ ടീച്ചർമാരെ കൂട്ടുകാരെ എല്ലാവരും കണ്ടത് സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് ഭാര്യയുടെ ആയി മകളെ എഞ്ചിൽ ഇവിടെ തന്നെ പഠിക്കുന്ന 3rd class. ഈ കാലഘട്ടത്തിലെ ഒരു ക്രിയേറ്റീവ് യൂണിറ്റ് കൂടി നടത്തിക്കൊണ്ട് പോകുന്നതാണ്. നന്ദിക്കര ലൈവ് എന്ന് പറഞ്ഞ മിക്കവാറും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രദേശത്തെ പ്രാദേശിക വാർത്തകൾക്ക് ആദ്യം നോക്കുന്നത് ബേബിയുടെ സൈറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ കൂടെ പഠിച്ചു വരുന്ന രീതിയിൽ തന്നെയും ഒരു നമുക്കൊക്കെ അഭിമാനാർഹമായ ഒരു കാര്യമാണ് ബേബിയും കേൾക്കേണ്ടത് അല്ലേ. എല്ലാവരും ഒത്തൊരുമിച്ച് അവർ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ വേറെ എവിടെ പോയാലും ഞാൻ എപ്പോഴും പറയാറുള്ളത് ആദ്യം നമുക്കിപ്പോൾ തന്നെ എനിക്ക് ഹൈസ്കൂളിൽ പഠിച്ച ഒരു കാലഘട്ടമാണ് എൻ്റെ സ്വർണ്ണകാലത്ത്. ഞാനത് വീണ്ടും മോളോടൊക്കെ സ്ഥിരം പറയാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് തന്നു. അവർ നേരത്തെ ക്ലാസ് എഴുതി ക്ലാസ് ചെയ്യാറുണ്ട്, വൈകുന്നേരം ക്ലാസ് വയ്ക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഈ പ്രോഗ്രാമിന് അറേഞ്ച്മെൻസിന് വേണ്ടി വന്നപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ക്ലാസ് നടക്കണമായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ 6 മണിയോടെ ഇവിടെ ക്ലാസ് നടക്കണമായിരുന്നു. അതായത് ഈ നന്ദിക്കര സ്കൂളിൽ എന്തും ഉള്ള ഒരു ഇതാണ്. സാധാരണ 4 മണിയൊക്കെ 5 മണിയാകുമ്പോഴേക്കും അടച്ചുപൂട്ടി പോകലല്ല, എത്രയും എക്സ്ട്രാ ക്ലാസ്സുകളും എക്സ്ട്രാ കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ അധ്യാപകരും നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്നും എൻ്റെ ഉറക്കുന്ന വളരെ സന്തോഷത്തോടു കൂടി, കാരണം നമുക്ക് വേറെ എവിടെ നോക്കിയാലും കിടന്നാലും ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് നന്ദിയുടെ സ്കൂളിൽ പഠിച്ചതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ 10th class കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിലവിൽ ഇപ്പോൾ മോഡൽ കോട്ടയിലെ മാള ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് കുസാറ്റിൽ നിന്ന് എംടെക് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെയാണ് അക്കാഡമി കാര്യത്. ഇത് വൈഫ് സ്വന്തമായിട്ട് പേര് നമസ്കാരം. എൻ്റെ പേര് രശ്മി. എൻ്റെ വീട് കുറ്റഞ്ചേരിയിലാണ്. ഞാൻ പ്ലസ് ടു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ തൃക്കല വർക്ക് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് മലയാളം എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്നെ തന്നെ വിളിച്ച സമയം മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ പലപ്പോഴും ഇതാണ് ഇത് ലോൺ വയ്ക്കാറില്ലല്ലോ. അത്രയും സമയം നമുക്ക് ഇതിൽ എന്നെ പോണം അതുപോലെ എല്ലാവരെയും വിളിക്കാനും വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ കൊച്ചുകുട്ടിയായ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ പോലും നമ്മളെപ്പോഴും ഇതായിട്ട് പറയേണ്ട അത്രയും നമ്മൾ ചെയ്യാറാണ്. വീണ്ടും ഞാൻ അതിനെ ഓർമ്മിപ്പിക്കാം. എൻ്റെ ഫാമിലി നമസ്കാരം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് വൈഫ്. എൻ്റെ പേര് ജിന, ഹൗസ് വൈഫ്. എൻ്റെ പേര് തസ്മിയ. ഞാൻ +1 വിവേകോദയം തൃശ്ശൂരിൽ പഠിക്കുന്നു. എൻ്റെ പേര് തേജ. ഞാൻ അനിത്തിൽ പഠിക്കുന്നു ശ്രീരാമകൃഷ്ണ വിട്ട്. കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഞാൻ 2009 നന്ദിക്കര സ്കൂളിലെ PTA ആയി അംഗമായി വന്നത്. 21 വർഷക്കാലം പട്ടാളത്തിൽ ജോലി ചെയ്ത് ഇന്നലെ രാത്രി ആ പരിപാടി വെച്ചു. എല്ലാവരും തമ്മിൽ എല്ലാവരും കൂടി എല്ലാവരും പോയി കുടികളിൽ മക്കളും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ വരാം, 2 മണിക്കൂറിനുള്ളിൽ ഞാൻ വന്നേക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നലെ കാര്യം ചോദിച്ചു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ല മുംബൈ കയറിയത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി മനസ്സിൽ ഇതിൽ ഉപേക്ഷിച്ചിട്ട്
അത് വീട്ടിലിട്ടിട്ട് സാധാരണത്തിൽ പറഞ്ഞ ആരൊക്കെ പറ്റുക. അതുകൊണ്ട് ഞാൻ ആദ്യം കാരണം പറഞ്ഞില്ല. നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ തന്നെ ആദ്യം വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരു നന്ദിയായിട്ട് തന്നെ ഓർഡർ പ്രകാശിപ്പിക്കുകയാണ് ഞാൻ. ഇങ്ങനെ അധ്യാപകരെ ഒന്നിച്ചു കാണാൻ, സഹപ്രവർത്തകരെ ഒന്നിച്ചു കാണാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കാൻ ശ്രമിച്ച ആ കുട്ടികളോട് ഞാൻ ആദ്യമേ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഓർമ്മകളെ എല്ലാം ഈ മഷിത്തണ്ട് ഉപയോഗിച്ച് മാച്ച് കളയണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ആ ഓർമ്മകളൊക്കെ അവിടെ കിടന്നോട്ടെ, മഷിത്തണ്ട് പ്രയോഗം അധികം വേണ്ട. ബേബി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.